സർവകലാശാലകളിലെയും കോളേജുകളിലെയും സയൻസ് ടെക്നോളജി മേഖലയിലെ ലെക്ചറർ അസിസ്റ്റന്റ് പ്രൊഫസർ ജോലിക്കും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പോടെയുള്ള ഗവേഷണത്തിനും അർഹത ലഭിക്കുന്നതിന് കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷനും ചേർന്ന് നടത്തുന്ന നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റിൽ ജോയിൻ CSIR-UGC നെറ്റ് യോഗ്യത നേടേണ്ടതാണ്. ഈ ടെസ്റ്റ് നടത്തുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ MSc ഓർ ഇക്വിവലന്റ് ഡിഗ്രി, BSMS, BS4 ഇയർ, BE, BTech, BPharma, MBBS എന്നിവയിൽ 55% മാർക്കോട് പാസ്സാവേണ്ടതാണ്. ഇപ്പോൾ യോഗ്യതാ കോഴ്സിന് പഠിക്കുന്നവർക്കും അപ്ലൈ ആവുന്നതാണ്. MS, PhD എന്നിവയിൽ എൻറോൾ ചെയ്തവർക്കും അപ്ലൈ ആവുന്നതാണ്. OBC, SC, ST, തേർഡ് ജെൻഡർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അവർക്ക് 50% മതിയാവും. ഏജ് ലിമിറ്റ്, JRFന് അപ്ലൈ ചെയ്യുന്നവർ 2022 July 1 28 വയസ്സിൽ കൂടുതൽ വരാൻ പാടില്ല. ട്രാൻസ്ജെൻഡർ, ഡിഫറൻ്റ്ലി ഏബിൾഡ്, ഷെഡ്യൂൾഡ് കാറ്റഗറി അവർക്ക് 33 വയസ്സ് വരെ, ബാക്ക്വേർഡ് കാറ്റഗറിക്ക് 31 വയസ്സ് വരെ. അധ്യാപക ജോലിക്ക് പ്രായപരിധി JRFന് മാത്രമായോ അധ്യാപക ജോലിക്ക് മാത്രമായോ അപേക്ഷിക്കാം. ചില യോഗ്യതക്കാർക്ക് JRFന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. JRF യോഗ്യത ഉള്ളവരെ അധ്യാപക ജോലിക്കും പരിഗണിക്കും. 2 വർഷക്കാലം ഗവേഷണ രജിസ്ട്രേഷന് അർഹത നിലനിൽക്കും. എന്നാൽ അധ്യാപക ജോലിക്ക് ഈ പരീക്ഷയിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് കാലപരിധിയില്ല. കേരളത്തിലെ എക്സാം സെന്റർ, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ടായിരിക്കും. ഓൺലൈൻ വഴി ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 10/4/5 PM വരെ. പേയ്മെന്റ് അടയ്ക്കേണ്ടത് അന്ന് തന്നെയാണ് രാത്രി 11:50 വരെ. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തേണ്ടത് 12/4 മുതൽ 18/4 വരെ. എക്സാം ഡേറ്റ് June 2023 6/7/8 തീയതികളിൽ. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും CBT, 180 മിനിറ്റ്. എക്സാമിനേഷൻ ഫീ ഡീറ്റെയിൽ: ജനറൽ കാറ്റഗറി 1700, എക്കണോമിക്കലി ബാക്ക്വേർഡ് OBC 550, SC ST തേർഡ് ജെൻഡർ 275, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് പേയ്മെന്റ് ഇല്ല. CSIR-UGC നെറ്റ് സിംഗിൾ പേപ്പറാണ്. ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ എക്സാം എഴുതാം. സിലബസ്, 5 സിലബസ് ആണ് ഇതിൽ വരിക. കെമിക്കൽ സയൻസസ്, സബ്ജക്ട് കോഡ് 701, എർത്ത്, അറ്റ്മോസ്ഫിയറിക്, ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസസ് കോഡ് 702, ലൈഫ് സയൻസസ് കോഡ് 703, മാത്തമെറ്റിക്കൽ സയൻസസ് കോഡ് 704, ഫിസിക്കൽ സയൻസ് കോഡ് 705. ദ പാറ്റേൺ ഓഫ് സിംഗിൾ പേപ്പർ MSQ, ഓരോ സബ്ജക്റ്റും 200 മാർക്കിലായിരിക്കും വരിക. 3 മണിക്കൂറാണ് ടൈം. ക്വസ്റ്റ്യൻ പേപ്പർ 3 തരംതിരിക്കുന്നു. പാർട്ട് എ, എല്ലാ സബ്ജക്റ്റിലുള്ളവർക്കും പാർട്ട് എ ഉണ്ടായിരിക്കുന്നതായിരിക്കും. 20 ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതിൽ 15 ആൻസർ ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചാണ്. അങ്ങനെ 30 മാർക്ക്. ആൻസർ തെറ്റാണെങ്കിൽ 4.5 മാർക്ക് മൈനസ് ആവുന്നതാണ്. 200-ൽ 30 മാർക്കിനും ഇതായിരിക്കും. പാർട്ട് ബി, അതാത് സബ്ജക്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ഇതിൽ വരിക. 70 മാർക്കിനാണ് പാർട്ട് ബിയിൽ നിന്ന് വരിക. 20 മുതൽ 35 വരെയുള്ള ക്വസ്റ്റ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. അത് പറയുന്നതായിരിക്കും. പാർട്ട് സിയിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആഴത്തിലുള്ള വിശകലനാത്മക ചോദ്യങ്ങളായിരിക്കും വരിക. 200-ൽ 100 മാർക്കിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഇതിനും നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും. ഇനി നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് നോക്കാം. കെമിക്കൽ സയൻസ് പാർട്ട് 1 20 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 15 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ മതിയാവും. ഓരോന്നിന് 2 മാർക്ക് വെച്ച്. പാർട്ട് ബിയിൽ 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 35 ആൻസർ ചെയ്താൽ മതിയാവും. 2 മാർക്ക് വെച്ച്. നെഗറ്റീവ് മാർക്ക് 0.5 ആണ്. പാർട്ട് സിയിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 25 ആൻസർ ചെയ്താൽ മതിയാവും. ഓരോന്നിന് 4 മാർക്ക് വെച്ച്. ആൻസർ തെറ്റാണെങ്കിൽ 1 മാർക്ക് മൈനസ് ആവും. എർത്ത്, അറ്റ്മോസ്ഫിയറിക്, ഓഷൻ ആൻഡ് പ്ലാനറ്ററി സയൻസസ് പാർട്ട് എ നേരത്തെ പറഞ്ഞല്ലോ. ഇതിലും പാർട്ട് ബിയിലും അതേ രീതിയിലാണ്. എന്നാൽ പാർട്ട് സിയിൽ 80 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 25 ആൻസർ ചെയ്താൽ മതിയാവും. 4 മാർക്ക് വെച്ചാണ്. ആൻസർ തെറ്റാണെങ്കിൽ 1.32 മൈനസ് ആവും. ലൈഫ് സയൻസ് പാർട്ട് എയും പാർട്ട് ബിയും ഒരുപോലെയാണ്. പാർട്ട് സിയിൽ 75 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 25 ആൻസർ ചെയ്താൽ മതിയാവും. ഓരോന്നിനും 4 മാർക്ക്. തെറ്റാണെങ്കിൽ 1 മാർക്ക് മൈനസ്. മാത്തമെറ്റിക്കൽ സയൻസസ് ഇതിൽ പാർട്ട് ബിയിൽ വ്യത്യാസമുണ്ട്. 40 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 25 അറ്റൻഡ് ചെയ്താൽ മതി. ഓരോന്നിനും 3 മാർക്ക്. ആൻസർ തെറ്റാണെങ്കിൽ 0.75 മൈനസ് ആവുന്നതായിരിക്കും. പാർട്ട് സിയിൽ 60 ക്വസ്റ്റ്യൻ 20 ആൻസർ ചെയ്താൽ മതിയാവും. ഓരോന്നിനും 4.75 മാർക്ക് വെച്ചാണ്. ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കില്ല. ഫിസിക്കൽ സയൻസ് പാർട്ട് ബി 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 20 ആൻസർ ചെയ്താൽ മതിയാവും. ഓരോ ക്വസ്റ്റ്യനും 3.5 മാർക്കാണ്. ആൻസർ തെറ്റാണെങ്കിൽ 0.875 മൈനസ് ആവുന്നതാണ്. പാർട്ട് സിയിൽ 30 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 5 മാർക്ക് വെച്ച്. ആൻസർ തെറ്റാണെങ്കിൽ 1.25 മൈനസ് ആവുന്നതുമാണ്. സിലബസ്, സ്കീം, മോഡൽ ക്വസ്റ്റ്യൻ എന്നിവയെല്ലാം കിട്ടുന്നതിനായി www.csirhrdg.res.in ആ സൈറ്റ് നോക്കാവുന്നതാണ്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് എന്തൊക്കെയാണ് വേണ്ടത്? മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ID കാർഡ്, കാൻഡിഡേറ്റ് ഫോട്ടോഗ്രാഫ് JPG ഫയൽ ആയിരിക്കണം. 10 KB to 200 KB വരേണ്ടതുമാണ്. സിഗ്നേച്ചർ JPG ഫയൽ 4 KB മുതൽ 30 KB വരേണ്ടതാണ്. മറ്റ് ഡോക്യുമെന്റുകൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ 50 KB മുതൽ 300 KB വരേണ്ടതും PDF ആയിരിക്കേണ്ടതുമാണ്. ഓക്കെ, ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. സൈറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ എന്നിവ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്,
ക്ലിക്ക് ചെയ്യുക. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളെല്ലാം ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. സ്ക്രോൾ ചെയ്ത് താഴെ പോകുക, കാൻഡിഡേറ്റ് ആക്ടിവിറ്റി CSIR നെറ്റ് ഡിസംബർ ക്ലിക്ക് ചെയ്യുക, ഓക്കെ എടുക്കുക. പുതിയതായി രജിസ്റ്റർ ചെയ്യുന്നവർ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക, ഐ ഹാവ് ആ ബോക്സ് ടിക്ക് ചെയ്യുക, ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. 10th സ്റ്റാൻഡേർഡിലെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നെയിം ആ രീതിയിൽ നെയിം എൻട്രി ചെയ്യുക. ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐഡന്റിറ്റി ടൈപ്പ് ഏതാണോ അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഐഡന്റിറ്റി നമ്പർ എൻട്രി ചെയ്ത് കൊടുക്കുക. അഡ്രസ്സ് എൻട്രി ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻകോഡ് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഒരിക്കൽ കൂടി കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ ഒരിക്കൽ കൂടി കൊടുക്കുക. ആൾട്ടർനേറ്റീവ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക. കൊടുത്ത അഡ്രസ്സ് പ്രസന്റ് അഡ്രസ്സ് പെർമനന്റ് അഡ്രസ്സ് ആണെങ്കിൽ സെയിം ആസ് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മിനിമം 8 ക്യാരക്ടർ, ന്യൂമറിക്കൽ അപ്പർ കേസ് ലോവർ കേസ്, ന്യൂമറിക് വാല്യൂ സ്പെഷ്യൽ ക്യാരക്ടർ എന്നിവ വേണ്ടതാണ്. പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക. ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക, അതിൻ്റെ ആൻസർ കൊടുക്കുക. ഇൻ കേസ് പാസ്വേഡ് മറന്നുപോയാൽ ഇത് കൊടുത്ത് എടുക്കാവുന്നതാണ്. ഈ കാണുന്ന പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഈ കാണുന്ന പോപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. ഈ കാണുന്നതെല്ലാം വായിക്കുക. ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എഡിറ്റിൽ പോയി എഡിറ്റ് ചെയ്യാം. ഇതെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന എല്ലാ ബോക്സും ടിക്ക് ചെയ്ത് കൊടുക്കുക. ഐ അഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ആൻഡ് സെൻഡ് ഒ ടി പി ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ ഒരു ഒ ടി പി വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ട്, അത് എഴുതി വയ്ക്കുക. കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം ക്ലിക്ക് ചെയ്യുക. ഇത്രയും സ്റ്റെപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനായി പേഴ്സണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ചൈൽഡ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോൾ കൊടുക്കുക. നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഡയബറ്റിക് ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ആനുലിംഗം കൊടുക്കുക. കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എസ് കൊടുക്കുക. ആധാർ നമ്പർ ഉണ്ടെങ്കിൽ എസ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഈ എക്സാമിന് ആധാർ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബോക്സ് ടിക്ക് ചെയ്യുക. ആധാറിലെ ഇൻഫർമേഷനും കൊടുത്ത ആപ്ലിക്കേഷനിലെ ഇൻഫർമേഷനും ശരിയല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്യുക. ആധാർ ഷെയർ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുക. ഐ കൺഫേം ദാറ്റ് ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. സെക്യൂരിറ്റി പിന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഐ മിറ്റ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഏതിനാണ് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. 5 സബ്ജക്ട് ഉണ്ട്, ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യുക, ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാം സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാം സെന്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ 4 എക്സാം സെന്റർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഫാദേഴ്സ് ഒക്യുപേഷൻ കൊടുക്കുക, ക്വാളിഫിക്കേഷൻ കൊടുക്കുക. മദേഴ്സ് ഒക്യുപേഷൻ കൊടുക്കുക, ക്വാളിഫിക്കേഷൻ കൊടുക്കുക. വേർ യു ഹാവ് ടേക്കൻ അഡ്മിഷൻ റെഗുലർ എൻഫിൽ PhD എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. നെയിം ഓഫ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അഡ്മിഷൻ ഡേറ്റ് കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുക്കുക. മാസ്റ്റർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക. ഈ കാണുന്ന പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. പാസ് സ്റ്റാറ്റസ് പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ്, റിസൾട്ട് വെയിറ്റഡ് ആണെങ്കിൽ വെയിറ്റഡ് അത് കൊടുക്കുക. പാസ്സായ ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എക്സാമിനേഷൻ ഫ്രം അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പാസ്സായ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. റിസൾട്ട് മോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എത്ര മാർക്കാണോ ആ മാർക്ക് കൊടുക്കുക. കിട്ടിയ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുക്കുക. യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. ടോട്ടൽ മാർക്ക് എത്രയാണോ കിട്ടിയ മാർക്ക് കൊടുക്കുക. ഡേറ്റ് ഓഫ് അഡ്മിഷൻ കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം കൊടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് പിൻകോഡ് കൊടുക്കുക. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതാണോ അത് കൊടുക്കുക. ഈ രീതിയിൽ ഓരോന്നും കൊടുക്കുക. അതിനുശേഷം ഈ കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അഡീഷണൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഡോക്ടറേറ്റ് സ്റ്റുഡൻറ്റ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. നോ ആണെങ്കിൽ നോ കൊടുക്കുക. മൈനോറിറ്റി ഡീറ്റെയിൽസ് കമ്മ്യൂണിറ്റി എസ് ആണെങ്കിൽ എസ് കൊടുക്കുക. ഏതിലാണോ വരുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ആനുലിംഗം 600,000 മുകളിലാണോ കുറവാണോ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, കാറ്റഗറി ഇവ ഓരോ ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ഓരോ ഫയലും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ചൂസ് ഫയൽ സെലക്ട് ചെയ്യുക. സിഗ്നേച്ചർ, അപ്ലോഡ് ഒറിജിനൽ, അപ്ലോഡ് അത് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഡോക്യുമെന്റ് അത് ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് ചെയ്ത ഫയൽ കാണാവുന്നതാണ്. സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. യെസ് കൊടുക്കുക. ഈ വരുന്ന വിൻഡോ ക്ലോസ് ചെയ്യുക. കൊടുത്തെല്ലാം വായിക്കുക. ഇതെല്ലാം ശരി എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ബോക്സുകളെല്ലാം ടിക്ക് ചെയ്യുക. ഐ അഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക. ഫൈനൽ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. യെസ് കൊടുക്കുക. അടുത്ത് ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യേണ്ടതാണ്. യുവർ ഇമെയിൽ ഐ ഡി എറ്റ് ടു വെരിഫൈഡ് അത് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ ഐ ഡി ഇവിടെ വരുന്നതായിരിക്കും. കാണുന്ന സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. മെയിലിൽ ഒരു ഒ ടി പി വരും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പേ എക്സാമിനേഷൻ ഫീ അത് ക്ലിക്ക് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഏത് വഴിയാണോ ആ വഴി പേയ്മെൻറ്റ് അടയ്ക്കാവുന്നതാണ്. SBI ആണെങ്കിൽ SBI സെലക്ട് ചെയ്യുക. പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഏത് വഴിയാണോ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടത് അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ UPI സെലക്ട് ചെയ്യുന്നു. QR കോഡ് സെലക്ട് ചെയ്യുന്നു. കൺഫേം കൊടുക്കുന്നു. QR കോഡ് സ്കാൻ ചെയ്യുക. പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതുമാണ്. ഡെമോ ആയതുകൊണ്ടാണ് പേയ്മെൻറ്റ് അടയ്ക്കാത്തത്. പേയ്മെൻറ്റ് കഴിയുമ്പോൾ കൺഫർമേഷൻ പേജ് വരുന്നതായിരിക്കും. അത് പ്രിൻ്റ് എടുത്ത് വെക്കേണ്ടതുമാണ്. ഓക്കെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.